ഹായോള, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള കുറച്ച് പുഡിംഗ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനും പറ്റും. ആദ്യം നമുക്ക് 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാല് ചൂടാകുന്ന സമയത്ത് നമുക്ക് ചൈന ഗ്രാസും മെൽട്ട് ആവാൻ വെക്കാം. 1/2 സ്നിക്കേഴ്സ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഇന്നലെ സ്നിക്കേഴ്സ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ കുറച്ച് കനാശ ബാക്കിയുണ്ട്. അപ്പോൾ ക്രീമും ബാക്കിയായിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് കാരമൽ സോസും ബാക്കിയായിട്ടുണ്ടാവും. എല്ലാം 1/4 കപ്പ് ആയിട്ട് ബാക്കിയുണ്ടാവും. അപ്പോൾ ആ ക്രീമിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് ക്രീം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്താൽ മതി. 1/4 കപ്പ് കാരമൽ സോസും 1/4 കപ്പ് ചോക്ലേറ്റ് ഗനാഷിയും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, കാരമൽ സോസിലേക്ക് കുറച്ച് പാലും കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. സ്നിക്കേഴ്സ് കേക്കിന് ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. അതിൻ്റെ ബാക്കി ഉള്ളത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണിത്. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കി അപ്പോൾ തന്നെ ഇത് ട്രേ പുഡിംഗ് ട്രേ കാലിയായി. അത്രയ്ക്കും ടേസ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് കുറച്ച് റസ്ക് എടുത്തിട്ട് കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെക്കണം. നമ്മൾ സാധാരണ കോഫി ഉണ്ടാക്കാൻ, ബ്ലാക്ക് കോഫി ഉണ്ടാക്കുന്ന പോലെ കോഫി ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്താൽ എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ഡിപ്പ് ചെയ്ത് ട്രേയിൽ നിരത്തി വെക്കാം. അപ്പോൾ അതാ ഫുള്ളായിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, അതുപോലെ ഭയങ്കര ടേസ്റ്റും ആണ്. ഇതുണ്ടാക്കാൻ 1 പാക്കറ്റ് ഫുള്ളായിട്ട് റസ്ക്കും വേണ്ടി വന്നിട്ടാണ്. ഇനി ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒരു ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്യാതെയും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കേക്കിലിട്ട് ക്രഷ് ചെയ്ത പീനട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ടത്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു 5-6 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് രാത്രി ഉണ്ടാക്കി പിറ്റേ ദിവസം ഉച്ചക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തണുത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അടുത്തത് ഉണ്ടാക്കുന്നത് ബട്ടർ പുഡിംഗ് ആണ്. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 5 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് 1/2 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഇതൊരു 1/2 മണിക്കൂർ വെക്കണം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് 1/4 കപ്പ് പാലിൽ അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബട്ടർ പുഡിംഗ് ആണ്. ഭയങ്കര ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ കസ്റ്റർഡ് നല്ല കട്ടയൊന്നും ഇല്ലാതെ കലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ പാലിനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ആ ചൈന ഗ്രാസിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക. ഞാനിത് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിലേക്ക് തന്നെ ഇട്ടിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കുന്നത്. അതല്ല വേറെ തന്നെ പാത്രത്തിൽ മെൽറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ അതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അമൂലിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ബട്ടറും ചൈന ഗ്രാസെല്ലാം നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ ബട്ടറും ചൈന ഗ്രാസെല്ലാം നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു പീസ് പോലും ഇല്ല, നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുള്ളത് 200 ml ടിന്നാണ്. അപ്പോൾ ബാക്കി മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡെല്ലാം നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കസ്റ്റേർഡ് കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. കസ്റ്റേർഡ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട കെട്ടി പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ആ കസ്റ്റേർഡെല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ബ്രെഡ് പീസ് ആക്കിയത് ഇട്ട് കൊടുക്കണം. അപ്പോൾ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. സൈഡ് കട്ട് ചെയ്തത് അല്ലെങ്കിൽ പുഡിങ്ങിൻ്റെ കളർ ചേഞ്ച് ആയിപ്പോവും, അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഈ ബ്രെഡിന് 2 മിനിറ്റ് ഇട്ടിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്നൊരു ചെറിയൊരു ചൂടിൽ ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ നല്ല ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ അടിക്കാൻ പറ്റുന്ന ആ വിധത്തിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം. നല്ലോണം തണുത്ത് പോകണ്ട. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂർ സെറ്റാകാൻ വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാരമലൈസ്ഡ് നട്ട്സിനെ പൊടിച്ചെടുത്താണ്. അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റും ആണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.